Hi friends, welcome back to our channel. നമ്മളിന്ന് കാണാൻ പോകുന്നത് ചോന്ന ചാമ്പയ്ക്ക് ഉപയോഗിച്ച് ഒരു ദിവസം കൊണ്ട് എങ്ങനെ വൈൻ കിട്ടുമെന്നും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഒരു ജ്യൂസുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ചാമ്പയ്ക്ക് എടുത്തിട്ടുണ്ട്. 100 ചാമ്പയ്ക്ക് അത് കുരു കളഞ്ഞ് നടുപൊളിച്ച് എടുത്തു വെച്ചേക്കാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ഒരു മുളകാണ് ആവശ്യം. ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഞാൻ. എന്തായാലും മുളക് ആരും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇതിനൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മുളക് ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമാണ് ചേർക്കുന്നത്, സാധാ വെള്ളം. അത് അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം എന്താണ് ചാമ്പയ്ക്ക് എടുക്കണോ അതിനൊപ്പം തന്നെ വെള്ളം നമ്മൾ എടുക്കണം. ഇപ്പോൾ അതായത് ചാമ്പയ്ക്ക് മുങ്ങിക്കിടക്കണ രീതിയിലാണ് ആ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഞാൻ ഇവ നിങ്ങൾക്കിപ്പോൾ പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പഞ്ചസാര ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര. 1/2 കപ്പല്ല, 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഇതിനകത്തോട്ട് ഇടണം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ശർക്കര നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് 4 മണിക്കൂർ നേരത്തേക്കാണ് അടച്ചു വയ്ക്കുന്നത്. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 4 മണിക്കൂർ നേരത്തേക്ക് ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ പറയണതിൻ്റെ കാര്യം, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ചാമ്പയ്ക്കയിൽ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പുളിപ്പൊക്കെ മാറി ചാമ്പയ്ക്കയിൽ നന്നായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് അടിച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് തന്നെ എടുക്കണം ഈ ജ്യൂസ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു ടിപ്പ് പറയുകയാണ്. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ തേങ്ങ അരക്കാനായാലും ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കൂടുതൽ അരഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പ വെച്ചിട്ട് അതിനകത്ത് ഒരു 2-3 പ്രാവശ്യം അരിപ്പ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് നമ്മൾ അരി ചേരണ പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേറ്റി കൊടുത്തു കഴിഞ്ഞാൽ വേഗം അതിനകത്ത് ജ്യൂസൊക്കെ ആ ഒരു അതിൻ്റെ ഒരു ചണ്ടിയിൽ നിന്ന് വേഗം നമുക്ക് കിട്ടും, എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ച് കുടിക്കാം. തണുപ്പിച്ച് കുടിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെ വൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വൈൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ചെയ്ത സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്, യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അതായത് 100 ചാമ്പക്ക എടുത്തു, അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടു, 8 ടീസ്പൂൺ ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഉപയോഗിച്ചു, ഒരു നുള്ളുപ്പ് ഉപയോഗിച്ചതിന് ശേഷം ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിത് ജ്യൂസിന് വേണ്ടി 4 മണിക്കൂർ വെച്ചെങ്കിൽ വൈനിന് വേണ്ടി നമ്മൾ 24 മണിക്കൂർ വയ്ക്കണം. അതായത് ഇന്ന് രാവിലെ 9 മണിക്കാണ് നമ്മളിത് ചെയ്ത് റെഡിയാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം 9 മണിക്കുമാണ് നമ്മൾ ഇത് നമ്മൾ ഈ എടുക്കാൻ പാടുള്ളൂ, തുറക്കാൻ പാടുള്ളൂ. നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് തുറന്ന് ജ്യൂസ് അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ജ്യൂസ് അടിക്കണത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജ്യൂസ് അടിക്കണം. അത്ര നേരം വരെ ഇതെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് മൂടി വെച്ചേക്കണം. അതിനുശേഷം നമ്മൾ ജ്യൂസ് അടിച്ച് നമ്മൾക്ക് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കണം. കുപ്പിയിലാക്കി വയ്ക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഒരു മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുപ്പി ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. കുപ്പി ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് മൂടി കൊടുത്തേക്കണം. മൂടി ഭയങ്കര ടൈറ്റാക്കരുത്, കാരണം പെട്ടെന്ന് അത് പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. പുളിച്ചു പോകാനും പെട്ടെന്ന് വീര്യം കയറാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പകുതി ടൈറ്റ് ചെയ്ത് വെക്കാൻ പറയണത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വൈൻ ഉപയോഗിക്കാം. അത്രയ്ക്കും അത്യാവശ്യം നന്നായിട്ടുള്ള വീര്യം എല്ലാം വൈനിൽ ആ സമയം കൊണ്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് അത് കൂടുതൽ സമയം വയ്ക്കുകയാണെങ്കിൽ വയ്ക്കാമെന്ന് മാത്രമുള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു വൈൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.